ഇന്ത്യൻ വംശജനായിട്ടുള്ള വിവേക് രാമസ്വാമി ഇന്ന് അമേരിക്കയിൽ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വരുന്ന യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരാളാണ്. വിവേക് രാമസ്വാമിയുടെ കഴിഞ്ഞ ദിവസം പുറത്തുവന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നുണ്ട്. വിവേക് രാമസ്വാമി ഒരു ഇന്ത്യൻ വംശജനാണെങ്കിലും പൂർണ്ണമായി അദ്ദേഹം ഒരു അമേരിക്കക്കാരൻ തന്നെയാണ്. ആത്യന്തികമായിട്ട് അദ്ദേഹം ഒരു മലയാളി കൂടിയാണ് കേട്ടോ. മലയാളി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലി പാരൻസ് പാലക്കാട് വടക്കാഞ്ചേരിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരാണ്. 1985 ഒഹിയോയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതായത് വിവേക് ജനിക്കുന്നത് യു എസിൽ തന്നെയാണ്. അതുകൊണ്ട് ജന്മം കൊണ്ട് തന്നെ അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. പക്ഷേ വംശം കൊണ്ട് അദ്ദേഹം ഇന്ത്യക്കാരനാണ്. 37 വയസ്സുള്ള അദ്ദേഹം വളരെ ചെറുപ്പമാണ്. അമേരിക്കയിലെ വളരെയധികം സ്വാധീനമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അടക്കം പഠനം നടത്തുകയും പിന്നീട് നിരവധി ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഈ വിവേക് രാമസ്വാമി അദ്ദേഹം ചൈനയുമായി ബന്ധപ്പെട്ട യു എസിന്റെ താല്പര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. താൻ അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം തന്നെ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് വിവേക് രാമസ്വാമി നൽകിയിരിക്കുന്നത്. ഇന്ന് അമേരിക്കയ്ക്ക് വേണ്ടത് ചൈനയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ചൈനയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചൈനയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അമേരിക്കൻ കമ്പനികൾ ചൈനയുമായി നടത്തുന്ന വ്യാപാരം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കും താൻ നടത്തുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വംശം, ലൈംഗികത, കാലാവസ്ഥ എന്നീ മതനിരപേക്ഷ മതങ്ങളാണ് ഇന്ന് യു എസിനെ ശ്വാസം മുട്ടിക്കുന്നത് എന്നും വിവേക് രാമസ്വാമി പറയുകയുണ്ടായി. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിനായി മത്സരിക്കുന്ന വിവേക് പാർട്ടിയുടെ വാർഷിക സമ്മേളനമായ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിലാണ് ഇങ്ങനെയുള്ള തന്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോ യു എസ് പ്രസിഡന്റാകാൻ മത്സരിക്കുന്ന വിവേക് രാമസ്വാമി ചൈനയ്ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ വലിയ തോതിൽ അമേരിക്കക്കാരായിട്ടുള്ള ജനങ്ങളെ അത് സ്വാധീനിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം ബ്രിട്ടനിൽ നമ്മുടെ ഋഷി സുനക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗങ്ങളിലും ചൈനയ്ക്കെതിരായി അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായതിനു ശേഷം ഇപ്പോഴും ചൈനയ്ക്കെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്തൊരു നിലപാട് തന്നെയാണ് ഋഷി സുനക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ അതേ മാതൃകയിൽ വിവേക് രാമസ്വാമി ഇപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് ഋഷി സുനക്കിനെ പോലെ അദ്ദേഹം യു എസ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് താൻ അമേരിക്കയുടെ പ്രസിഡന്റായി കഴിഞ്ഞാൽ അമേരിക്ക ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം തന്നെ വേണ്ട എന്ന് വയ്ക്കും. ചൈനയിൽ നിന്ന് വ്യാപാര രംഗത്ത് തങ്ങൾ സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഒരു ഇന്ത്യൻ വംശജൻ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. എന്തുകൊണ്ടെന്നാൽ വിവേക് രാമസ്വാമി യു എസിന്റെ പ്രസിഡന്റ് ആയില്ലെങ്കിലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിക്കാൻ പോകുന്ന എല്ലാ പ്രസിഡന്റുമാർക്കും വിവേക് രാമസ്വാമിയെ പോലെ തന്നെ ശക്തമായൊരു നിലപാട് ചൈനയുമായിട്ടുള്ള വിഷയത്തിൽ എടുക്കേണ്ടി വരും. ചൈനയ്ക്ക് അനുകൂലമായൊരു നിലപാട് ആർക്കും എടുക്കാൻ കഴിയില്ല. ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. അത് ചിലപ്പോൾ വിവേക് രാമസ്വാമിയെ പോലെ അതിശക്തമായി തന്നെയുള്ള ഒരു നിലപാടുമാകാം. അതായത് ചൈനയുമായിട്ടുള്ള വ്യാപാരം തന്നെ വേണ്ട എന്ന് വയ്ക്കുന്ന തരം വരെ. അപ്പോ വിവേക് രാമസ്വാമി ഇനിയിപ്പോ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ സഹ മത്സരാർത്ഥികളെല്ലാം തോൽപ്പിച്ച് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ യു എസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ, അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും വിവേക് രാമസ്വാമിയുടെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ യു എസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിടും. ചൈനയ്ക്കെതിരായി കൂടുതൽ ശക്തമായ നിലപാടെടുക്കാൻ അത് അമേരിക്കയെ പ്രേരിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.